ശാസ്ത്ര വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് വളരെ പരിചയമുള്ള ആകാശത്തെ നമ്മളെപ്പോഴും കൗതുകത്തോടെ നോക്കിയിട്ടുള്ള കുറിച്ചാണ് ചന്ദ്രൻ ഭൂമി എന്ന് പറയുന്ന നമ്മൾ ജീവിക്കുന്ന ഗ്രഹത്തിൻ്റെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹം നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് ചന്ദ്രൻ നമ്മളെല്ലാം കുട്ടിക്കാലം മുതലേ ആകാശത്ത് രാത്രി അമ്പിളിയമ്മാവിനെ ചൂണ്ടിക്കാണിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരുപാട് കഥകൾ കേട്ടതും ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ചന്ദ്രനെക്കുറിച്ച് ഒരുപാട് കഥകളും സാഹിത്യവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാകണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചന്ദ്രനെക്കുറിച്ച് അറിയാം ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിലെത്രത്തോളം ശരിയുണ്ട് അതിലെന്തൊക്കെ തെറ്റിദ്ധാരണകളുണ്ട് എന്നാണ് ചന്ദ്രനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളാണ് ഇന്നത്തെ ശാസ്ത്ര വിചാരത്തിലെ നമ്മുടെ വിചാരം ആദ്യം ചന്ദ്രോദയം എന്ന ആ വാക്ക് നമുക്കൊന്ന് പരിശോധിക്കണം പൊതുവിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കവിതകളിലോ കഥകളിലോ ഒക്കെ കേട്ടിട്ടുള്ള ചന്ദ്രോദയം എന്ന വാക്ക് നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ആ ഒരു അനുഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് സന്ധ്യാ നേരത്ത് സംഭവിക്കുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു ഒരു സംഭവം എന്ന രീതിയിലാണ് ചിലപ്പോഴൊക്കെ സൂര്യൻ ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സ്ഥലത്തേക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്ന ആളായിട്ട് നമ്മൾ ചന്ദ്രനെ ചിത്രീകരിക്കാറും ഉണ്ട് ഇതിലെത്രത്തോളം ശരിയുണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ആകാശത്തേക്ക് നമ്മൾ സ്ഥിരം നോക്കുന്ന ശീലമുള്ള ആളാണെന്നുണ്ടെങ്കിൽ പകൽ സമയത്തും ചന്ദ്രൻ ആകാശത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിൽ പകൽ തന്നെ നട്ടുച്ച നേരത്തോ രാവിലെയോ വൈകുന്നേരത്തോ ഒക്കെ നല്ല നീല ആകാശം കാണുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കും പക്ഷേ പലപ്പോഴും നമ്മളതിൽ അധികം പേര് അത് ശ്രദ്ധിക്കാത്തതിന് കാരണം പകൽ നേരത്ത് നമ്മളങ്ങനെ ആകാശത്തേക്ക് അധികം നോക്കാറില്ല എന്നതുകൊണ്ട് മാത്രമാണ് പക്ഷേ അങ്ങനെ നോക്കുന്ന ശീലമുള്ളവർ തീർച്ചയായിട്ടും പകൽ ചന്ദ്രനെ കണ്ടിട്ടുണ്ടാകും പകൽ ശരിക്കും ചന്ദ്രൻ ഉദിക്കുമോ അല്ലെങ്കിൽ ചന്ദ്രൻ വൈകുന്നേരം മാത്രമാണോ ഉദിക്കുന്നത് ഇത് നമ്മളൊന്ന് പരിശോധിക്കണം ഈ ഉദയാസ്തമനങ്ങൾ പകലും രാത്രിയും എന്താണ് ഇതിൻ്റെ സീക്രട്ട് ഉദയാസ്തമയങ്ങളുടെ എല്ലാം പൊതുവായ രഹസ്യം ഒന്ന് തന്നെയാണ് ആകാശത്ത് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന എല്ലാ വസ്തുക്കളും അവ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും നമുക്ക് കാണപ്പെടുന്നതിൻ്റെ കാരണം അവയുടെ ചലനമല്ല മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വന്തം അച്ചുതണ്ടിലുള്ള ഭ്രമണം അല്ലെങ്കിൽ അതിൻ്റെ സ്പിൻ ആണ് നമ്മൾ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും അതിൻ്റെ വിപരീത ദിശയിൽ കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും എന്നത് മാത്രമാണ് ഉദയാസ്തമയങ്ങളുടെ രഹസ്യം അതുകൊണ്ട് തന്നെ ഭൂമിയല്ലാതെ ഭൂമിക്ക് വെളിയിലുള്ള ഭൂമിയിൽ നിന്നും സ്വതന്ത്രമായ എല്ലാ വസ്തുക്കളും ഭൂമിയുടെ ഈ ഭ്രമണം കാരണം നമുക്ക് ചുറ്റും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം ആകാശത്തെ മേഘങ്ങളും ഒന്നും ഇതിൽ പെടില്ല കാരണം മേഘങ്ങൾ അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് അന്തരീക്ഷം ഭൂമിയോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഭൂമിയുടെ തന്നെ ഭാഗവുമാണ് അപ്പോൾ അതുകൊണ്ട് അന്തരീക്ഷത്തിൻ്റെ പരിധിക്ക് വെളിയിലുള്ള വസ്തുക്കൾക്കാണ് ഉദയാസമയങ്ങൾ ബാധകമാകുന്നത് തന്നെയാണ് നമ്മൾ ജ്യോതിശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ പരിധി വയ്ക്കുന്നത് രാത്രിയും പകലും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഭൂമിയിലേക്ക് ഏറ്റവും അധികം പ്രകാശം തരുന്ന വസ്തു ഒരുപക്ഷെ ഭൂമിയിലേക്ക് പുറത്തു നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ മുഴുവൻ ഭാഗവും ഏതാണ്ട് മുഴുവൻ ഭാഗവും സൂര്യൻ്റെ തന്നെ പ്രകാശമാണ് കാരണം സ്വയം പ്രകാശിക്കുന്ന വസ്തുക്കൾ നക്ഷത്രങ്ങൾ മാത്രമാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ തന്നെയാണ് ബാക്കി എല്ലാ നക്ഷത്രങ്ങളും സൂര്യനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് ദൂരെയാണ് അപ്പോൾ അതുകൊണ്ട് സൂര്യപ്രകാശമാണ് ഭൂമിയിലെ പ്രകാശ സ്രോതസ് പക്ഷേ ഭൂമി ഗോളാകൃതിയാണ് സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശം ഒരു വശത്തു നിന്നും വരുന്നതായതുകൊണ്ട് എപ്പോഴും ഭൂമിയുടെ ഒരു പകുതിയെ മാത്രമേ പ്രകാശിപ്പിക്കാൻ സൂര്യന് സാധിക്കൂ എന്നാൽ ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നത് കൊണ്ട് ഈ ഒരു ഭാഗം ഏതാണ് എന്നുള്ളത് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ സൂര്യപ്രകാശം വീഴുന്ന ഭാഗം പകലായിട്ടും മറുഭാഗം രാത്രിയായിട്ടും അനുഭവിക്കുന്നു അങ്ങനെയാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കുമ്പോൾ അവിടെ നമുക്ക് സൂര്യനെ കാണാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ സൂര്യപ്രകാശം നേരിട്ട് വീഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പകലായിരിക്കും അങ്ങനെ സൂര്യപ്രകാശം കിട്ടാത്ത ഭൂമിയുടെ മറുപകുതിക്ക് ആ സമയം രാത്രിയായിരിക്കും അതുകൊണ്ടാണ് ഇന്ത്യയിൽ പകലായിരിക്കുമ്പോൾ അമേരിക്കയിൽ രാത്രിയാകുന്നതിൻ്റെ കാരണം ഇനി മറ്റു വസ്തുക്കളുടെ ചലനവും ഇതുമായിട്ട് കൂട്ടി വായിക്കണം അപ്പോൾ ഭൂമിയിലെ ഉപരിതലത്തിലുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാളെ അപേക്ഷിച്ച് സൂര്യൻ്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് അവിടെ പകലാണോ രാത്രിയാണോ എന്നത് തീരുമാനിക്കുന്നത് അതേസമയം മറ്റു വസ്തുക്കളുടെ സ്ഥാനം ആകാശത്ത് എവിടെയാണ് എന്നുള്ളതാണ് ആ വസ്തുവിനെ പകൽ കാണാൻ സാധിക്കുമോ അതോ രാത്രിയാണോ കാണാൻ സാധിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കൂട്ടർ നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങളുടെ പ്രത്യേകത ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്ന് നോക്കിയാലും എല്ലാ ഭാഗത്തും നക്ഷത്രങ്ങളുണ്ട് പക്ഷേ സൂര്യപ്രകാശവുമായി താരതമ്യം ചെയ്യുമ്പോൾ നക്ഷത്രത്തിൻ്റെ പ്രകാശം വളരെ വളരെ ചെറുതാണ് സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ്ങിന് വിധേയമായി എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ കണ്ണിലേക്ക് വരുന്നതുകൊണ്ട് ഈ സൂര്യപ്രകാശം സൂര്യൻ നിൽക്കുന്ന ദിശയിൽ നിന്ന് മാത്രമല്ല വരിക അന്തരീക്ഷത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നതായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളുടെ പ്രകാശം ഇതിൽ നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് പകൽ സമയത്ത് നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ കഴിയാത്തത് പക്ഷേ നക്ഷത്രങ്ങൾ അപ്പോഴും അവിടെ ഉണ്ട് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ചന്ദ്രൻ ചന്ദ്രൻ ഒരു വലിയ വസ്തുവാണ് അല്ലേ പക്ഷേ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ചന്ദ്രൻ ഭൂമിയുടെ ഒരു ഉപഗ്രഹമായതുകൊണ്ട് തന്നെ ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു ഉപഗ്രഹത്തിലാണ് ചന്ദ്രൻ കറങ്ങുന്നത് അപ്പോൾ ചന്ദ്രൻ്റെ ഈ ഭ്രമണം ഒരു ഓർബിറ്റിലൂടെയാണ് അതിൽ ചന്ദ്രൻ്റെ സ്ഥാനം എവിടെയാണ് ആ സമയത്ത് സൂര്യൻ്റെ സ്ഥാനം എവിടെയാണ് ഇത് രണ്ടും തമ്മിലൊരു താരതമ്യം നമുക്ക് നടത്തേണ്ടതുണ്ട് ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ട് സൂര്യൻ ഭൂമിക്ക് ചുറ്റും പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ് ഈ ഉദയാസ്തമയം ഒരു ദിവസം കൊണ്ട് സൂര്യൻ ഒരു തവണ കറങ്ങി ഭൂമിക്ക് ചുറ്റും വരുന്നതായിട്ട് നമുക്ക് തോന്നും അതാണ് സൂര്യൻ്റെ ഉദയാസ്തമയങ്ങൾക്ക് കാരണം അതേസമയം ചന്ദ്രനും ഇത് ബാധകമാണ് ഭൂമിയുടെ കറക്കം കാരണം ചന്ദ്രനും ഉദയവും അസ്തമയവും ഉണ്ട് പക്ഷേ ചന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ശരിക്കും പോകുന്നുമുണ്ട് ഇത് രണ്ടും ഒരേ ദിശയിലാണ് ഇതാനും അപ്പോൾ സ്വാഭാവികമായിട്ടും ചന്ദ്രൻ്റെ ചലനം സൂര്യൻ്റെ ഈ ദിനചലനം അല്ലെങ്കിൽ ഡെയിലി മോഷണുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ പതിയാണ് എന്തുകൊണ്ടാണ് ചന്ദ്രൻ ശരിക്കും ഭൂമിക്ക് ചുറ്റും പോകുന്നുണ്ട് ചന്ദ്രന് ഭൂമിക്ക് ചുറ്റും ഒരു ഓർബിറ്റൽ ചലനം ഉണ്ട് എന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വേഗങ്ങളുടെയും ഒരു താരതമ്യം നടത്തി നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു തവണ കറങ്ങി വരാൻ ഏതാണ്ട് ഇരുപത്തിയേഴേകാൽ ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഏഴും പിന്നെ മൂന്നിലൊന്ന് ദിവസങ്ങൾ എടുക്കും അത്രയും സമയം കൊണ്ട് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പൂർണ്ണമായ ഒരു പരിക്രമണം അല്ലെങ്കിൽ ഒരു ഓർബിറ്റൽ മോഷൻ പൂർത്തിയാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്രൻ ഗണ്യമായ വേഗത്തിൽ ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കുന്നുണ്ട് ഇത് ചന്ദ്രൻ്റെ ഭൂമിയുടെ കറക്കം കാരണമുള്ള ആ ദിനചലനം അല്ലെങ്കിൽ അതിൻ്റെ ഉദയാസ്തമയങ്ങളുടെ വേഗത്തെ സ്വാധീനിക്കും എത്രത്തോളം സ്വാധീനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ സൂര്യനുമായിട്ടുള്ള താരതമ്യം നടത്തിയാൽ അതായത് സൂര്യൻ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ നീങ്ങുന്നതിൻ്റെ ആ വേഗതയുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ചന്ദ്രൻ ഓരോ ദിവസവും ഏതാണ്ട് അൻപത് മിനിറ്റ് ലേറ്റായിട്ടാണ് ഉദിക്കുക ഒരു പ്രത്യേക ദിവസം ചന്ദ്രൻ വൈകുന്നേരം ആറരയ്ക്ക് ഉദിച്ചു എന്ന് കരുതുക ആറ് മുപ്പതിന് ഉദിച്ചു എന്ന് കരുതിയാൽ പിറ്റേ ദിവസം ചന്ദ്രൻ അൻപത് മിനിറ്റ് ലേറ്റായിട്ടായിരിക്കും ഉദിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏഴ് ഇരുപതിനായിരിക്കും ചന്ദ്രൻ പിറ്റേ ദിവസം ഉദിക്കുക അങ്ങനെ അടുത്ത ദിവസം ദിവസമാവുമ്പോൾ പിന്നെയും അൻപത് മിനിറ്റ് ലേറ്റാവും പിന്നെയും അൻപത് മിനിറ്റ് ലേറ്റാവും നമുക്കറിയാം രാത്രി പന്ത്രണ്ട് മണിക്കൂറേ ഉള്ളൂ ഇങ്ങനെ അമ്പത് മിനിറ്റുകൾ കൂടി കൂടി പന്ത്രണ്ട് മണിക്കൂറിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ചന്ദ്രൻ പിന്നെ ഉദിക്കുന്നത് രാവിലെ ആയിരിക്കും അല്ലേ പിന്നെയും പോയി കഴിഞ്ഞാലോ അത് ഉച്ചയ്ക്കാവും കുറേ കഴിയുമ്പോൾ പിന്നെയും അത് വൈകുന്നേരം ഉദിക്കാൻ തുടങ്ങും ഇങ്ങനെ ഒരു ചക്രം ചന്ദ്രൻ്റെ ഉദയാസ്തമയങ്ങളിലുണ്ട് പറഞ്ഞു വരുന്നത് ചന്ദ്രൻ വൈകുന്നേരം മാത്രം ഉദിക്കുന്ന ഒരു വസ്തുവല്ല മറിച്ച് ചന്ദ്രോദയം ഓരോ ദിവസവും അമ്പത് മിനിറ്റ് വൈകുന്നതുകൊണ്ട് അത് തുടർച്ചയായി വൈകുന്നേരങ്ങളിലും അർദ്ധരാത്രിക്കും വെളുപ്പാങ്കാലത്തും നട്ടുച്ചയ്ക്കും ഒക്കെ ഉദിക്കുന്നുണ്ടാവും നമുക്ക് സ്വയം ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ എല്ലാ ദിവസവും രാവിലെ എല്ലാ ദിവസവും ചന്ദ്രൻ എപ്പോഴും ഉദിക്കുന്നു എന്നൊന്ന് നോക്കി വയ്ക്കുക പിറ്റേ ദിവസം ചന്ദ്രൻ്റെ ഉദയ സമയം മാറുന്നുണ്ടോ എന്ന് നോക്കുക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചന്ദ്രൻ ഉദിക്കുന്ന സമയം മാറുന്നതുകൊണ്ട് തന്നെ ചന്ദ്രൻ ഒരു ദിവസത്തിലെ പല സമയങ്ങളിൽ പല കാലങ്ങളിൽ ഉദിക്കാൻ സാധിക്കും അത് വൈകുന്നേരം മാത്രം ഉദിക്കുന്ന ഒരു വസ്തുവല്ല അപ്പോൾ അമ്പലിയമ്മാവൻ്റെ ഉദയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് അമ്പലീയമാവിനെ കുറിച്ചിട്ടുള്ള ആ ഒരു കഴ അമ്പലീയമാവിനെ കുറിച്ചിട്ടുള്ള ആ കവിത ഒന്ന് ഓർമ്മിപ്പിക്കണം നമുക്കെപ്പോഴും ഈ കുളിർ ചന്ദ്രികയെക്കുറിച്ചൊക്കെ നമുക്ക് കവിതയെ കാണാൻ സാധിക്കും അല്ലേ അതായത് ചന്ദ്രൻ്റെ നിലാവിന് ഒരു കുളിർമയുണ്ട് ശരിയാണ് സൂര്യപ്രകാശവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രന് പ്രകാശമുണ്ട് പക്ഷേ അത് അളവിൽ കുറവാണ് അതുകൊണ്ട് തന്നെ അത് കാര്യമായിട്ടുള്ള ചൂടിൻ്റെ ഒരു അനുഭവം നമുക്ക് നമുക്കുണ്ടാക്കുന്നില്ല അപ്പോൾ പ്രകാശം തരുമ്പോഴും സൂര്യപ്രകാശത്തിനുള്ളതുപോലുള്ള ആ ചൂട് അനുഭവം ഇല്ലാത്തതുകൊണ്ട് നമ്മളതിൻ്റെ നിലാവിനെ ഒരു കുളിർമയുള്ള അനുഭവമായിട്ട് നമ്മളെപ്പോഴും വിവരിക്കാറുണ്ട് പക്ഷേ ഈ കുളിർമയുടെ പിന്നിൽ വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം ചന്ദ്രൻ്റെ ഈ കുളിർമ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ തരുന്ന ഈ നിലാവ് ശരിക്കും എന്താണ് ചന്ദ്രൻ സ്വന്തമായി പ്രകാശിക്കുന്നൊരു വസ്തുവല്ല അത് സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് സൂര്യപ്രകാശം ഭൂമിയെ എങ്ങനെയാണോ പ്രകാശിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ചന്ദ്രനെയും പ്രകാശിപ്പിക്കുന്നത് കാരണം ഭൂമിയെപ്പോലെ ചന്ദ്രനും ഒരു ഗോളാകൃതിയുള്ള വസ്തുവാണ് അപ്പോൾ ചന്ദ്രനിൽ പ്രകാശിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്ന ഭാഗം ചന്ദ്രനിലെ പകലാണ് ചന്ദ്രനിൽ സൂര്യപ്രകാശം വീഴുകയും അത് പ്രതിഫലിക്കുകയും ചെയ്യുമ്പോഴാണ് ചന്ദ്രൻ്റെ ആ പ്രകാശം വീഴുന്ന ഭാഗമായിട്ട് നമ്മളതിനെ കാണുന്നത് പ്രകാശിക്കുന്ന ചന്ദ്രനെ നമ്മൾ കാണുന്നത് നമ്മൾ നിലാവ് എന്ന് വിളിക്കുന്നത് ഈ പ്രകാശിക്കുന്ന ചന്ദ്രനിൽ നിന്നും വരുന്ന പ്രകാശമാണ് എന്നുകൂടി കൂട്ടി വായിക്കണം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആ സമയത്ത് ചന്ദ്രനിൽ എത്രത്തോളം താപനിലയുണ്ട് നമ്മുടെ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഇക്കാര്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഭൂമിക്ക് സ്വന്തമായിട്ടൊരു അന്തരീക്ഷമുണ്ട് ചന്ദ്രന് അതില്ല ചന്ദ്രനിൽ പ്രകാശം വീഴുന്നത് അന്തരീക്ഷത്തിൽ തട്ടി വിസരണത്തിന് വിധേയമായിട്ടല്ല നേരിട്ട് സൂര്യൻ നിൽക്കുന്ന ദിശയിൽ നിന്ന് നേരിട്ട് വളരെ തീവ്രതയോടുകൂടി പ്രകാശം ചെന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിലിടിക്കുകയാണ് ചെയ്യുക അന്തരീക്ഷം ഉള്ളതുമില്ലാത്തതും തമ്മിൽ ഇവിടെ എന്താണ് വ്യത്യാസം അന്തരീക്ഷം ഒന്ന് അത് പ്രകാശത്തെ വിസരണത്തിന് വിധേയമാക്കും രണ്ട് അന്തരീക്ഷം സൂര്യപ്രകാശം കാരണമുണ്ടാകുന്ന താപോർജ്ജത്തെ പിടിച്ചു നിർത്തും നമുക്കറിയാം പകൽ നമുക്ക് സൂര്യപ്രകാശം വീഴുന്നത് കൊണ്ട് നമുക്ക് ചൂട് അനുഭവപ്പെടും രാത്രിയോ ഈ പകൽ വരുന്ന സൂര്യപ്രകാശം ഭൂമിയെ ചൂട് പിടിക്കും പകൽ വരുന്ന സൂര്യപ്രകാശം ഭൂമിയെ ചൂട് പിടിപ്പിക്കും പക്ഷേ രാത്രി സൂര്യപ്രകാശം വീഴാത്ത സമയത്ത് ഈ ചൂട് പിടിച്ച ഭൂമി ഈ സൂര്യനിൽ നിന്ന് അതുവരെ സ്വീകരിച്ച ഊർജ്ജത്തെ മുഴുവൻ പുറത്തേക്ക് വികിരണം ചെയ്ത് വിടുകയാണ് ചെയ്യുക റേഡിയേറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുക അത് അന്തരീക്ഷമില്ലായിരുന്നുണ്ടെങ്കിൽ ഇത് അന്തരീക്ഷത്തിൽ തടയപ്പെടാതെ ഈ വികിരണോർജ്ജം പൂർണ്ണമായും ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ ഭൂമി തണുത്തുറഞ്ഞു പോയേനെ എപ്പോഴുമല്ല ഭൂമിയുടെ രാത്രികൾ തണുത്തുറയുന്ന അവസ്ഥയിലേക്ക് പോകുമായിരുന്നു ഭൂമിയിൽ ഒരിക്കലും ജീവൻ സാധ്യമാകുമായിരുന്നില്ല ഇത് ഗ്രീൻ ഹൌസ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഹരിതഗൃഹപ്രഭാവം തന്നെയാണ് നമ്മൾ പലപ്പോഴും അതിനെ ഒരു മോശം കാര്യമായിട്ട് ചിത്രീകരിക്കാറുണ്ട് അത് അമിതമായ ഹരിതഗൃഹപ്രഭാവം മാത്രമാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രഭാവം ഭൂമിയിൽ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ജീവനെ അസാധ്യമാവുമായിരുന്നു രാത്രി എന്നല്ലേ സൂര്യപ്രകാശം ഇല്ലാതിരിക്കുന്ന രാത്രി സമയങ്ങളിൽ അവിടുത്തെ ജലവാശയങ്ങളുൾപ്പെടെ തണ്ണു തുറഞ്ഞ് ഐസായി പോകുമായിരുന്നു ജീവനൊരിക്കലും സാധ്യമാകുമായിരുന്നില്ല പറഞ്ഞു വരുന്നത് അന്തരീക്ഷം ഉള്ളതുകൊണ്ട് മാത്രമാണ് സൂര്യപ്രകാശത്തെ നിന്നുള്ള ഊർജം സ്വീകരിച്ച് രാത്രി കൂടി ഒരല്പം താപനില ഇവിടെ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നത് ചന്ദ്രനിൽ അതില്ല ചന്ദ്രൻ സൂര്യപ്രകാശം അന്തരീക്ഷമില്ലാതെ വീഴുന്നത് കൊണ്ട് തന്നെ അത് സ ഉപരിതലത്തെ വല്ലാതെ ചൂട് പിടിപ്പിക്കുകയും രാത്രികളിൽ വല്ലാതെ തണുപ്പിക്കുകയും ചെയ്യും ഈ രാത്രിയും പകലും ചന്ദ്രനിലേക്ക് ചെല്ലുമ്പോൾ വേറൊരു വ്യത്യാസം കൂടിയുണ്ട് ചന്ദ്രൻ സ്വയം ഭ്രമണം ചെയ്യുന്നത് വളരെ പതിയാണ് ഭൂമി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സ്വയം കറങ്ങുന്നുണ്ടെങ്കിൽ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒൻപതര ദിവസം ഭൂമിയിലെ ഇരുപത്തൊമ്പതര ദിവസത്തിന് തുല്യമായ സമയം വേണം ചന്ദ്രൻ ഒരു തവണ സ്വയം കറങ്ങാൻ ചുരു ചുരുക്കി പറഞ്ഞാൽ സൂര്യനിലെ ഒരു ദിവസത്തിന് നീളം വളരെ കൂടുതലാണ് അല്ലെങ്കിൽ സൂര്യനിലെ പകൽ ഏതാണ്ട് പതിനാല് ദിവസം പതിമൂന്ന് പതിനാല് ദിവസം വരുന്നത്രയും ദൈർഘ്യമുള്ളതാണ് അത്രയും നേരം സൂര്യപ്രകാശം തുടർച്ചയായിട്ട് വീണ് സൂ ആ ചന്ദ്രൻ്റെ ഉപരിതലം വല്ലാതെ ചുട്ടുപഴുക്കും എത്രത്തോളം എന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് നൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെ നൂറ് ഡിഗ്രിയിൽ വെള്ളം തിളക്കി വന്നാൽ വെക്കണം ഭൂമിയിൽ അപ്പോൾ നൂറ്റി ഡിഗ്രി സെൽഷ്യസിലാണ് ചന്ദ്രനിലെ പകലുകൾ ഉള്ളത് അത് കുളിർമയുള്ള ഒരു അനുഭവമല്ല അല്ലേ അല്ലെ നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ചന്ദ്രനിലെ പകൽ ആണ് നമുക്ക് നിലാവ് തരുന്നത് എന്നാൽ രാത്രിയിലോ രാത്രിയിൽ അന്തരീക്ഷമില്ലാത്തത് കൊണ്ട് സൂര്യപ്രകാശത്ത് നിന്നുള്ള ഊർജ്ജത്തെ പിടിച്ചു വെക്കാൻ അവിടെ സംവിധാനങ്ങളൊന്നും തന്നെയില്ല ഈ കിട്ടിയ പ്രകാശം മുഴുവൻ ആ ഊർജ്ജം മുഴുവൻ ചന്ദ്രൻ പുറത്തേക്ക് ബഹിരാകാശത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് കളയും അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തണുത്ത് ഏതാണ്ട് മൈനസ് ഇരുന്നൂറ്റി ഡിഗ്രി വരെ താഴും അപ്പോൾ ചന്ദ്രനിലെ താപനില നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അതിഭീമമായ താപനില മുതൽ മൈനസ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡിഗ്രി എന്ന് പറഞ്ഞാൽ വളരെ തണുത്തുറഞ്ഞ താപനിലയിലേക്ക് വരെ വൽ വല്ലാതെ അങ്ങോട്ടുമിങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു താപനിലയാണ് ചന്ദ്രൻ്റെ ഉള്ളത് അപ്പോൾ ചന്ദ്രനിലെ നമ്മൾ ഈ കുളിർമയുള്ള നിലാവ് എന്ന് വിളിക്കുന്ന നിലാവ് ചന്ദ്രനിലെ പകൽ ഭാഗം ഉണ്ടാക്കുന്നതാണ് അത് നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രിയോളം താപനിലെ നല്ല ഒന്നാന്തരം ചുട്ടുപഴുത്ത പഴുത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ കുളിർമയുള്ള നിലാവിൽ നിന്നും ഇനി നമുക്ക് വരേണ്ടത് ചന്ദ്രൻ്റെ ആ തിളക്കത്തെക്കുറിച്ചാണ് അല്ലേ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോൾ നിൻമുഖം എന്ന് പണ്ടൊരു കവി രാജാവിനെ പുകഴ്ത്താൻ വേണ്ടി പാടിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ വളരെ തിളക്കമുള്ള വളരെ ഭംഗിയുള്ള ശോഭയുള്ള ഒരു ബിംബമായിട്ടാണ് ചന്ദ്രബിംബത്തെ കവി സങ്കല്പിക്കുന്നതും അതിനെ രാജാവിൻ്റെ മുഖവുമായിട്ട് താരതമ്യം ചെയ്ത് രാജാവിനെ പുകഴ്ത്താൻ കവി ശ്രമിക്കുന്നത് രാജാവിന് ജ്യോതിശാസ്ത്രത്തിൽ വലിയ പിടിയില്ലാത്തതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ കവി അതിനെ ഒരു പുകഴ്ത്തലായിട്ട് അവതരിപ്പിക്കുന്നതിൽ വിജയിപ്പിച്ചത് എന്താണ് ഇവിടുത്തെ പ്രശ്നം നമുക്കൊന്ന് പരിശോധിക്കാം ഈ ചന്ദ്രൻ എത്രത്തോളം തിളക്കമുണ്ട് എന്ന് നമ്മളൊന്നറിയണം ചന്ദ്രൻ്റെ ഉപരിതലത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് നോക്കുന്ന ചന്ദ്രൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനിൽ രണ്ട് തരം പ്രദേശങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഒന്ന് മാരി എന്ന് വിളിക്കുന്ന മാരി എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ താഴ്ന്ന പ്രദേശങ്ങളെന്ന അത്സരത്തിലാണ് അപ്പോൾ മാരി എന്ന് വിളിക്കുന്ന താരതമ്യേന ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നോക്കുമ്പോൾ കുഴിഞ്ഞ സ്ഥലങ്ങളാണ് ആൽട്ടിറ്റ്യൂഡ് കുറഞ്ഞ ലോ ലൈയിങ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് താരതമ്യേന ഇരുണ്ട പ്രദേശങ്ങളാണ് മറ്റൊന്ന് കുറച്ചുകൂടി തിളക്കമുള്ള കുറച്ചുകൂടി ഉയർന്ന പ്രദേശങ്ങളായിട്ടുള്ള ടെറെ എന്ന് പറയുന്ന ഭാഗം അപ്പോൾ മാരി ടെറെ മാരി മാരിയ എന്നതിനെ ബഹുവചനത്തിൽ സൂചിപ്പിക്കാറുണ്ട് മാരി ടെറെ എന്നിങ്ങനെ രണ്ട് പ്രദേശങ്ങളാണ് ചന്ദ്രിൽ കാണുന്നത് അതിൽ ചന്തനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരം തിളക്കങ്ങൾ കാണാൻ കഴിയും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്ന മാരി കുറച്ചുകൂടി പ്രകാശമുള്ള താരതമ്യേന ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ടെറെ എന്ന് പറയുന്നത് ഇതിൽ ടെറേ എന്ന് പറയുന്നത് അനോർത്തോസൈറ്റ് എന്ന് പറയുന്ന പ്രത്യേകതരം പാറകളാണ് അവിടെ കൂടുതലുള്ളത് അത് കുറച്ചുകൂടി ഡാർക്കാണ് എന്നാൽ മറ്റേ മാരിയ എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബസാൾട്ട് ശിലകൾ അതായത് അനോർത്തോസൈറ്റ് ബസാൾട്ട് തുടങ്ങിയ ശിലകളാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഭൂരിഭാഗവും ഈ ശിലകളെല്ലാം ഭൂമിയിലും ഉണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പല കറുത്ത പാറകളുടെയും നിറം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഗൂഗിളിൽ എന്നോ ബസാൾട്ട് എന്നോ ഒക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ചിത്രങ്ങൾ പാറകളുടെ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവയെല്ലാം നല്ല ഒന്നാന്തരം കറുത്ത പാറകളാണെന്ന് കാണാൻ സാധിക്കും ചന്ദ്രനിൽ ഈ കറുത്ത പാറകളാണ് ഉള്ളത് അങ്ങനെയെങ്കിൽ ചന്ദ്രനിലെ പ്രകാശം എത്രത്തോളം പ്രതിഫലിക്കപ്പെടുന്നുണ്ട് ചന്ദ്രൻ തിളങ്ങുന്നതായിട്ട് കാണുന്നതിന് കാരണം ചന്ദ്രോപരിതലത്തിൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എത്രത്തോളം സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കപ്പെടുന്നുണ്ടാവും ഒരു വസ്തു എത്രത്തോളം അതിൽ വീഴുന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്ന് പറയാൻ നമ്മൾ ജ്യോതിശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു അളവ് ആൽബിഡോ എന്നാണ് ഒരു വസ്തു അതിൽ വീഴുന്ന പ്രകാശത്തെ പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൽബിഡോ നൂറ് ശതമാനമാണ് എന്ന് പറയാം ഒരു വസ്തു മറിച്ച് അതിൽ വീഴുന്ന പ്രകാശം പൂർണ്ണമായും ആകിരണം ചെയ്യുകയാണ് ഒന്നും പുറത്തേക്ക് വിടുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൽബിഡോ പൂജ്യമാണെന്ന് പറയാം അപ്പോൾ ഇതിനെ കുറച്ചുകൂടി നമുക്ക് പരിചയമുള്ളൊരു രീതിയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വസ്തുവിലേക്ക് നൂറ് ടോർച്ചുകൾ തിന്നി മിന്നിക്കുന്നു എന്ന് കരുതുക അപ്പോൾ തിരിച്ച് എത്രത്തോളം ടോർച്ചിൻ്റെ പ്രകാശം ആ തിരിച്ച് പ്രതിഫലിച്ച് വരുന്ന പ്രകാശം അളക്കുമ്പോൾ എത്ര ടോർച്ച് മിന്നിച്ചാലാണ് അത്രയും പ്രകാശം ഉണ്ടാവുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആൽബീഡോയുടെ താരതമ്യം അപ്പോൾ ചന്ദ്രോപരിതലത്തിൻ്റെ ശരാശരി അൽബിഡോ എന്ന് പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ട് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ ചന്ദ്രോപരിതലത്തിൽ വീഴുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം മാത്രമാണ് പത്തിലൊന്നാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് അത് അത്ര നല്ലൊരു നല്ലൊരൽബിഡല്ല അല്ലേ ഒരു പ്രതിഫലിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വീഴുന്ന പ്രകാശം പൂർണ്ണ നല്ലൊരു പങ്കും പുറത്തേക്ക് തിരിച്ചു വിടുമ്പോഴാണ് അതിന് പ്രതിഫലനം നമ്മൾ വിളിക്കുക ചന്ദ്രൻ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ശതമാനം മാത്രമേ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ അത് അത്ര നല്ലൊരു അൽബിഡോ അല്ല ഇതേ താരതമ്യം നമ്മൾ നടത്തേണ്ടത് ഭൂമിയുടെ അത്ഭുതമായിട്ടാണ് ഭൂമിയിൽ വീഴുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ശതമാനം ഭൂമി പ്രതിഫലിപ്പിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഭൂരിഭാഗവും വെള്ളമാണ് അല്ലേ നമുക്ക് വെള്ളത്തിൻ്റെ സ്വഭാവം നമ്മളറിയാം നന്നായിട്ട് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥമാണ് വെള്ളം പിന്നെ കരയാണെങ്കിൽ പോലും കരയിൽ ഭൂമിയുടെ മുകളിൽ അന്തരീക്ഷത്തിൽ ജല കണികകൾ പൊന്തി നിൽക്കുന്ന മേഘങ്ങളുണ്ട് വെള്ളം നിറത്തിൽ നമ്മൾ കാണുന്ന വലിയ മേഘ പടലങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് മേഘങ്ങളും അത്യാവശ്യം നന്നായി പ്രകാശത്തെ പ്രതിഫലിപ്പിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഭൂമിയുടെ അൽബിഡോ മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനത്തോളം വരും ആ സ്ഥാനത്ത് ചന്ദ്രന് പത്ത് പന്ത്രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ എന്ന് കാണണം അപ്പോൾ നമ്മൾ ഈ കാണുന്ന നിലാവ് സത്യത്തിൽ ചന്ദ്രനിൽ വീഴുന്ന സൂര്യപ്രകാശത്തിൻ്റെ പത്ത് ശതമാനം മാത്രം പ്രതിഫലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് അത്രയും കുറഞ്ഞ പ്രതിഫലന ശേഷി വരുന്നതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അനോർത്തോസൈറ്റും ബസാൾട്ടും പോലുള്ള കറുത്ത പാറകളാണ് ചന്ദ്രോപരിതലത്തിലുള്ളത് അവിടെ ഒരുപാട് ഗർത്തങ്ങളുണ്ട് അപ്പോൾ ഈ രാജാവിൻ്റെ മുഖവുമായി താരതമ്യം ചെയ്തിട്ട് അതിനെ പുകഴ്ത്തലെന്ന് വിശേഷിപ്പിക്കുന്നതിന് അതിനകത്തൊരു ശരിയുണ്ട് കാരണം അത് പുകഴ്ത്തലല്ല ഇത്രയധികം കുണ്ടും കുഴിയും നിറഞ്ഞ കറുത്ത പാറകൾ തീരെ പ്രതിഫലനശേഷിയില്ലാത്ത പ്രാ പാറകളാണ് ചന്ദ്രനിലുള്ളത് അതിൻ്റെ അൽബിഡോ വളരെ കുറവാണ് ഭൂമി ചന്ദ്രനിൽ വീഴ്ത്തുന്ന ഒരു നിലാവിനെ കുറിച്ച് കൂടി ഇവിടെ പറയണം ചന്ദ്രനിൽ നിന്നും ഭൂമിയിൽ വീഴ്ത്തുന്ന നിലാവിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും കവിതകൾ എഴുതാം പക്ഷേ ഭൂമി ചന്ദ്രനിലൊരു നിലാവ് വീഴ്ത്തുമ്പോൾ നമുക്കതിനെ ഭൂനിലാവ് എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലേ ചന്ദ്രനിലും ഭൂമിയിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശം വീഴുന്നുണ്ടാകും അതിനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടി ചേർക്കണം ഭൂമിയുടെ പ്രതിഫലനശേഷി കുറ കൂടുതലാണ് എന്നതിന് പുറമേ ഭൂമിയുടെ വലിപ്പവും കൂടുതലാണ് ഭൂമിക്ക് ചന്ദ്രൻ്റെ നാലിരട്ടി വലിപ്പമുണ്ട് അപ്പോൾ ചന്ദ്രനിലെ ആകാശത്തിൽ ചന്ദ്രനിൽ നിന്നുകൊണ്ട് നോക്കുന്ന ആകാശത്തിൽ നിങ്ങൾ ഭൂമിയെ കാണുന്നത് ഭൂമിയിൽ ചന്ദ്രനെ കാണുന്നതിൻ്റെ നാലിരട്ടി വലിപ്പത്തിലായിരിക്കും അത് നല്ല നീലം നിറമുള്ള അല്ലെങ്കിൽ അത് നാലിൽ മൂന്ന് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട മേഘങ്ങളുള്ള നന്നായി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗോളമായിട്ടാണ് കാണുക ചന്ദ്രനിൽ ഈ ഭൂനിലാവ് നമുക്ക് കാണാൻ സാധിക്കും ഒരു ചന്ദ്രക്കല പോലെ നിൽക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ ആ ബിംബത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ചന്ദ്രക്കലയ്ക്ക് പുറമേ അതിൻ്റെ ബാക്കി വരുന്ന ഡിസ്ക് കൂടി നേരിയ രീതിയിൽ പ്രകാശിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനെ എർത്ത് ഗ്ലോ എന്നൊക്കെ വിളിക്കാം അതായത് ഭൂമിയുടെ നിലാവാണ് അതായത് ചന്ദ്രനിൽ ഭൂമിയിൽ നിന്നുള്ള നിലാവ് വീഴുന്നത് കൊണ്ടാണ് ആ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇനിയൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ കഴിയും അപ്പോൾ ഈ ചന്ദ്രൻ്റെ നിലാവ് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ നിലാവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്നാണ് നമ്മളീ പറഞ്ഞു വന്നത് ഇനി നമ്മൾ ചന്ദ്രൻ്റെ രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം മിസ്സ് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുണ്ട് അല്ലേ ചന്ദ്രൻ്റെ രൂപമാണത് അത് മാറിക്കൊണ്ടേ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് കൊണ്ട് ചന്ദ്രൻ്റെ ആകാശത്തെ സ്ഥാനവും ചന്ദ്രൻ ഉദിക്കുന്ന സമയവും ഒക്കെ മാറുമെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ചന്ദ്രൻ ഉദിക്കുന്ന സമയം മാത്രമല്ല മാറുന്നത് ചന്ദ്രൻ ആകാശത്ത് കാണപ്പെടുന്ന അതിൻ്റെ രൂപം അതും മാറും അത് ഒരു ചന്ദ്രക്കലയിൽ നിന്നും തുടങ്ങി പതിയെ പതിയെ ആ ചന്ദ്രക്കലയ്ക്ക് വലിപ്പം കൂടിക്കൂടി അത് അർദ്ധചന്ദ്രനായിട്ട് മാറി പിന്നെയും വളർന്നത് പൂർണ്ണചന്ദ്രനായി പിന്നെ അത് പതിയെ പതിയെ വലിപ്പത്തിൽ കുറഞ്ഞു 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 വന്ന് പതിയെ അത് പിന്നെയും ഒരു ചന്ദ്രക്കലയായി മാറി അത് പിന്നീട് കാണാൻ കഴിയാതാവുകയും ഈ ചക്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അത് ഏതാണ്ട് ഒരു മാസത്തെ കാലയളവിലാണ് ഈ ആവർത്തിക്കപ്പെടുന്നത് ചന്ദ്രക്കല വലുതാകുമ്പോൾ അതിനെ നമ്മൾ വാക്സിങ് എന്നും ചന്ദ്രൻ്റെ വൃത്തി എന്ന് പറയുന്ന ഭാഗമാണ് സംഭവിക്കുന്നത് അത് പൂർണ്ണചന്ദ്രനായ ശേഷം പിന്നെയും അത് ചന്ദ്രകലയായിട്ട് മാറുമ്പോൾ അതിൻ്റെ ക്ഷയം അല്ലെങ്കിൽ വെയിനിങ് സ്റ്റേജ് എന്ന് നമ്മൾ പറയും വാക്സിങ് ആൻഡ് വെയിനിങ് പറയുക ചന്ദ്രൻ്റെ വൃദ്ധി ക്ഷയങ്ങൾ എന്ന് അതിനെ മലയാളത്തിൽ വിളിക്കും എന്തുകൊണ്ടാണ് ചന്ദ്രന് ഈ ക്ഷയങ്ങൾ ഉണ്ടാകുന്നത് അത് പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നത് കൊണ്ടാണ് എന്നാണ് എന്നാൽ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളിൽ ഭൂമിക്ക് യാതൊരു പങ്കും ഇല്ല എന്നതാണ് സത്യം അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ചന്ദ്രൻ തന്നെയാണ് ചന്ദ്രൻ ഗോളാകൃതിയുള്ള ഒരു വസ്തുവാണ് ഗോളാകൃതിയുള്ള വസ്തുവിൽ ഒരു ഭാഗത്ത് നിന്ന് പ്രകാശം വീഴുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം മാത്രമേ പ്രകാശിപ്പിക്കപ്പെടൂ എന്നുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു നോക്കാവുന്ന ഒരു പരീക്ഷണത്തിലൂടെ ഇത് ബോധ്യപ്പെടുത്താം മുറിയിൽ ലൈറ്റൊക്കെ അണച്ച് ഇരുട്ടാക്കിയ ശേഷം ഏതെങ്കിലും ഒരു നല്ല തിളക്കമുള്ളൊരു പ്രകാശസ്രോതസ് ഒരു ടോർച്ചോ വളരെ നല്ല തിളക്കമുള്ളൊരു ബൾബോ ഒക്കെ നമുക്കതിനുപയോഗിക്കാം അത് മാത്രം പ്രകാശിപ്പിക്കുക അപ്പോൾ പ്രകാശ നിങ്ങളുടെ റൂമിൽ ഇപ്പോൾ ഒരു പ്രകാശ സ്രോതസ്സ് മാത്രമേ ഉള്ളൂ ഇനി അതിൽ നിന്നുള്ള പ്രകാശം വീഴുന്ന രൂപത്തിൽ ഒരു ഗോളം ഒന്ന് സങ്കല്പിക്കുക അതൊന്നുകിൽ നിങ്ങൾക്ക് കയ്യിൽ പിടിക്കാം അല്ലെങ്കിൽ ഒരു മേശപ്പുറത്ത് വെക്കാം ഇതൊരു പരീക്ഷണമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മേശപ്പുറത്ത് ഒരു ഒരു പന്ത് ഒരു ബോൾ വെച്ച ശേഷം അതിലേക്ക് ഒരു ടോർച്ചിൻ്റെ പ്രകാശം അടിച്ചു നോക്കുക എന്നിട്ട് ഇപ്പോൾ ബോളിൻ്റെ പകുതി ഭാഗം ആ പന്തിൻ്റെ പകുതി ഭാഗം പ്രകാശിപ്പിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നിട്ട് ഈ ബോളിനെ പല കോണുകളിൽ നിന്ന് നിങ്ങൾ നോക്കുക ഒന്നുകിൽ ആ പ്രകാശം വരുന്ന അതേ ദിശയിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ആ ബോളിൻ്റെ പ്രകാശത്താൽ പൂർണ്ണമായും പ്രകാശിപ്പിക്കപ്പെടുന്ന പകുതിയായിരിക്കും നിങ്ങൾ കാണുന്നത് അവിടെ പൂർണ്ണമായും പ്രകാശിച്ച് നിൽക്കുന്ന ഒരു ഫുൾ മൂണിന് സമാനമായിട്ടുള്ള പൂർണ്ണ ചന്ദ്രന് സമാനമായിട്ടുള്ള ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇതേ കാഴ്ച നിങ്ങൾ ആ പ്രകാശ സ്രോതസ്സിനു ലംബമായ ദിശയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രകാശം വീഴുന്ന ആ ബോളിൻ്റെ പകുതി ഭാഗം മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ ശ്രദ്ധിക്കുക ബോളിൻ്റെ പകുതി ഭാഗത്ത് പ്രകാശം വീഴുന്നുണ്ട് അതിൻ്റെ പകുതി മാത്രമേ നിങ്ങൾക്ക് വശങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും നിങ്ങൾ ഇതേ കാഴ്ച നേരെ മറുഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും അതുതന്നെയായിരിക്കും കാഴ്ച പക്ഷേ പ്രകാശം വീഴുന്നത് ഇത്തവണ നിങ്ങളുടെ നേരത്തെ കണ്ടതിൻ്റെ മറുവശത്തായിരിക്കും ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ ബോളിൻ്റെ വലത്തെ പകുതിയാണ് പ്രകാശിക്കപ്പെട്ടതായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ മറുവശത്തു നിന്ന് നോക്കുമ്പോൾ ബോളിൻ്റെ ഇടത്തെ പകുതി പ്രകാശിക്കപ്പെട്ട് കാണുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഇനി നിങ്ങൾ പ്രകാശ സ്രോതസ്സിനെ അപേക്ഷിച്ച് നേരെ മറുവശത്തുള്ള ബോളിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുക അതായത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ബോൾ അതിൻ്റെ പിന്നിലാണ് പ്രകാശ പ്രകാശസ്രോതസ് അപ്പോൾ നിങ്ങൾക്ക് ബോളിൻ്റെ പ്രകാശിക്കപ്പെട്ട ഭാഗം കാണാൻ സാധിക്കില്ല ഇതിന് നമ്മൾ ചന്ദ്രനുമായിട്ട് താരതമ്യം ചെയ്യണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഓർബിറ്റ് ചെയ്യുകയാണ് എന്ന് നമുക്കറിയാം എന്നാൽ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന സമയം സൂര്യൻ്റെ സ്ഥാനത്തിന് കാര്യമായി മാറ്റം വരുന്നില്ല സൂര്യൻ ഏതാണ്ട് സ്ഥിരമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം വരുന്ന ദിശസ് അപ്പോഴും എപ്പോഴും അതുതന്നെയാണ് എന്ന് കാണാം എന്നാൽ അതിനെ അപേക്ഷിച്ച് ഭൂമിയിൽ നിന്ന് നോക്കുന്ന ആളെ സംബന്ധിച്ച് ചന്ദ്രൻ്റെ ദിശ മാറുന്നുണ്ട് ചന്ദ്രൻ്റെ സ്ഥാനം മാറുന്നതുകൊണ്ട് ചന്ദ്രൻ കാണപ്പെടുന്ന ദിശ മാറും അപ്പോൾ ഭൂമിയെ അപേക്ഷിച്ച് ചന്ദ്രൻ ഏത് സ്ഥാനത്താണോ നിൽക്കുന്നത് എന്നതനുസരിച്ച് ചന്ദ്രൻ്റെ പ്രകാശിപ്പിക്കപ്പെടുന്ന ഭാഗത്തിൻ്റെ എത്ര അളവ് നമുക്ക് ഭൂമിയിൽ നിന്നും കാണാൻ കഴിയും എന്നുള്ളത് മാറും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ സൂര്യപ്രകാശം വീഴുന്ന ഭാഗം മുഴുവൻ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് പൂർണ്ണ ചന്ദ്രനെ കാണാൻ സാധിക്കും നേരെ മറിച്ച് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനിൽ സൂര്യപ്രകാശം വീഴുന്ന ഭാഗം നിങ്ങൾക്ക് കാണാനേ കഴിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അമാവാസി അല്ലെങ്കിൽ ന്യൂ മൂൺ ആയിരിക്കും ഇത് രണ്ടുമല്ലാത്ത സമയങ്ങളിലെല്ലാം ചന്ദ്രൻ്റെ സൂര്യപ്രകാശം വീഴുന്ന ഭാഗം പല അളവുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് ചന്ദ്രൻ അമാവാസി മുതൽ പതിയെ പതിയെ വളർന്ന് വളർന്ന് പൂർണ്ണചന്ദ്രനും പിന്നെ പതിയെ പതിയെ ക്ഷയിച്ച് ക്ഷയിച്ച് പിന്നെയും അമാവാസിയും ആയി മാറുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ചന്ദ്രൻ ഉദിക്കുന്ന സമയവുമായിട്ടുള്ള ഒരു താരതമ്യം കൂടി സാധ്യമാണ് നമ്മൾ പറഞ്ഞു ചന്ദ്രൻ്റെ സൂര്യപ്രകാശം വീഴുന്ന ഭാഗം പൂർണ്ണമായും കാണുന്ന സമയം ചന്ദ്രൻ ഭൂമിയുടെ ചന്ദ്രൻ്റെ സൂര്യപ്രകാശം വീഴുന്ന ഭാഗം പൂർണ്ണമായും ഭൂമിയിൽ കാണപ്പെടുന്ന സമയം ചന്ദ്രനും സൂര്യനും ഭൂമിയുടെ നേരെ എതിരായിട്ടുള്ള രണ്ട് വശങ്ങളിലായിരിക്കും അങ്ങനെയാണെങ്കിൽ മാത്രമേ ചന്ദ്രൻ്റെ സൂര്യപ്രകാശം വീഴുന്ന ഭാഗം പൂർണ്ണമായും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചന്ദ്രൻ ഉദിക്കുന്ന സമയവും സൂര്യൻ അസ്തമിക്കുന്ന സമയവും ഒരേപോലെ ആയേ പറ്റൂ അല്ലേ എന്നാൽ മാത്രമേ അവ നേരെ എതിർ ദിശകളിൽ വരികയുള്ളൂ ഇത് നമുക്ക് സ്വയം ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമാണ് എപ്പോഴും പൂർണ്ണ ചന്ദ്രൻ ഉദിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് എന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ മറുവശം എന്താണ് ഇതിൻ്റെ മറുവശം അമാവാസയാണ് അമാവാസിയിൽ സൂര്യപ്രകാശം വീഴുന്ന ചന്ദ്രൻ്റെ പകുതി നമുക്ക് ഭൂമിയിൽ നിന്നും കാണാൻ കഴിയില്ല അതിന് മറുവശത്തായിരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനും സൂര്യനും അന്ന് ഒരേ ദിശയിലായിരിക്കും അപ്പോൾ അന്ന് ചന്ദ്രൻ ഉദിക്കുന്നത് എപ്പോഴായിരിക്കും അന്ന് ചന്ദ്രൻ ഉദിക്കുന്നത് സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെയായിരിക്കും അപ്പോൾ അമാവാസിയിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല പക്ഷേ ചന്ദ്രൻ എവിടെയാണ് നമുക്ക് പറയാൻ സാധിക്കും കാരണം ചന്ദ്രനും സൂര്യനും ഭൂമിയിൽ ഒരാളെ സംബന്ധിച്ച് ഒരേ ദിശയിലായിരിക്കുമ്പോഴാണ് അമാവാസി സംഭവിക്കുക അപ്പോൾ എപ്പോഴും അമാവാസി സംഭവിക്കുന്നത് സൂര്യനോടൊപ്പം ചന്ദ്രൻ ഉദിക്കുന്ന ദിവസങ്ങളിലായിരിക്കും എന്നാൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഉദിക്കുന്ന ദിവസങ്ങളുണ്ടെങ്കിൽ അന്ന് തീർച്ചയായിട്ടും അന്ന് പൗർണമി അല്ലെങ്കിൽ ഫുൾ മൂൺ ആയിരിക്കും അപ്പോൾ ചന്ദ്രനെ ചില ചില വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവച്ചത് മറ്റു വിഷയങ്ങളുമായി മറ്റ് കൗതുകങ്ങളുമായി ശാസ്ത്ര വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം